മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ മോശം പരാമർശത്തിൽ പി വി അൻവർ എം എൽ എ മാപ്പ് പറഞ്ഞു. മാപ്പ് മാപ്പ് മാപ്പ്. മുഖ്യമന്ത്രിയുടെ അപ്പൻ്റെ അപ്പനായാലും മറുപടി പറയുമെന്ന അൻവറിൻ്റെ വിവാദ പ്രസ്താവനയിലാണ് മാപ്പ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് നിയമസഭാ മന്ദിരത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്ക് ഒരു വലിയ നാക്കുപിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ നേരെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ഇപ്പോൾ തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസാണ് എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അപ്പൻ്റെ അപ്പനായാലും ഞാൻ മറുപടി പറയും എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ആ രീതിയിൽ അപ്പൻ്റെ അപ്പൻ എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. എന്നെ കള്ളനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, അത് മുഖ്യമന്ത്രിയുടെ മേലുള്ള എത്ര വലിയവരാണെങ്കിൽ പോലും ഞാനതിന് പ്രതികരിക്കും, മറുപടി പറയും എന്ന അർത്ഥത്തിലാണ് സത്യത്തിൽ ഞാനത് പറഞ്ഞത്. വാക്കുകൾ അങ്ങനെ ആയിപ്പോയതിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ആ വിഷയത്തിൽ ഞാൻ മാപ്പ് പറയുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു, ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കുകയാണ്. ആരും ദയവായി ആ വാക്കുകൾ ആ അർത്ഥത്തിൽ എടുക്കരുതെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. പരാമർശം ബോധപൂർവമായിരുന്നില്ലെന്നും നാവുവിഴ ആയിരുന്നുവെന്നും അതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് അൻവർ പറഞ്ഞത്. എന്നെ കള്ളനാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻ്റ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ മേലുള്ള എത്ര വലിയ ആളായാലും പ്രതികരിക്കും, പ്രതികരിക്കും, മറുപടി പറയും എന്ന അർത്ഥത്തിലാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് വീഡിയോ സന്ദേശത്തിൽ അൻവർ പറഞ്ഞത്. രാവിലെ നിയമസഭയിലേക്ക് വരുമ്പോഴായിരുന്നു അൻവർ ഈ വിവാദ പ്രസ്താവന നടത്തിയത്. വലിയ ആവേശത്തോടുകൂടി പറഞ്ഞതാ, മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ അപ്പനായാലും പറയേണ്ടത് പറയും, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുമെന്നായിരുന്നു മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞു പോയത്. പാവം, നിയമസഭയിൽ നിന്ന് ഓഫീസിലെത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാരാണ് പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നും അപ്പോഴാണ് ഇത്രയും വലിയ നാക്കുപുഴ തനിക്ക് വന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഉടൻ അതിൽ മാപ്പ് പറയുമായിരുന്നുവെന്നുമാണ് അൻവർ പറയുന്നത്. ഇടതുമുന്നണിയിൽ നിന്നുള്ള പുറത്തു പോകലിനും വിവാദ ആരോപണങ്ങൾക്കും പിന്നാലെ ഇന്ന് രാവിലെയാണ് കയ്യിൽ ചുവന്ന തോർത്തും കഴുത്തിൽ ഡി എം കെയുടെ ഷാളും അണിഞ്ഞ് ഈ അംബൂക്ക സഭയിലെത്തിയത്. കെ ടി ജലീലിനൊപ്പം എത്തിയ അൻവർ ഒന്നാം നില വരെ ജലീലിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അകത്തേക്ക് പ്രവേശിച്ച് പുതുതായി അനുവദിച്ച ഇരിപ്പിടത്തിലേക്ക് മാറി. പ്രതിപക്ഷത്തോട് ചേർന്ന് 4-ാം നിരയിൽ ലീഗ് എം എൽ എ കെ എം അഷ്റഫിനോട് ചേർന്നാണ് അൻവറിൻ്റെ ഇരിപ്പിടം, പുതിയ ഇരിപ്പിടം. അൻവർ സഭയിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ മഞ്ഞളാങ്കുഴി അലി എഴുന്നേൽക്കുന്നു, വന്ന് മുൻപിൻ വന്ന് അഭിവാദ്യം ചെയ്തു. നജീബ് കാന്തപുരം, പി ഉബൈദുള്ള എന്നിവരും അൻവറിന് കൈകൊടുത്തു.